ഇപ്പോൾ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ടി ആർ ഷാജി. കോഴിക്കോട് ഹോർട്ടികോർപ്പ് COVID-19 ലോക്ക്ഡൌൺ കാലത്തും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ ആശ്വാസകരമാവുകയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായവില കിട്ടാതെ വിറ്റഴിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും സർക്കാരും ഇടപെട്ട് ഹോർട്ടികോർപ്പ് സംഭരിക്കണമെന്ന് പറയുകയും അതനുസരിച്ചുകൊണ്ട് ഹോർട്ടികോർപ്പിൽ കർഷകർ പരമാവധി പച്ചക്കറികൾ എത്തിക്കുകയും ചെയ്തു. അത് വിറ്റഴിക്കാനുള്ള പരമാവധി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഹോർട്ടികോർപ്പ് ആവിഷ്കരിച്ചു. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ലോക്ക്ഡൗൺ കാലത്ത് റെഡ് സോണിലുള്ള സ്ഥലമാണ് കോഴിക്കോട്. എന്നിട്ട് പോലും സെയിൽസിൽ 65% വിൽപ്പന കൂടുകയാണ് ഉണ്ടായത്. ഈ 22 മുതൽ 14 വരെയുള്ള 21 ദിവസം ആദ്യ ലോക്ക്ഡൗൺ പീരീഡിൽ ഹോർട്ടികോർപ്പ് 76 ടൺ പച്ചക്കറിയാണ് സംഭരിച്ചത്. ഇത് പ്രധാനമായിട്ട് നേന്ത്രക്കായ, വെള്ളരി, കണിവെള്ളരി എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഈ കണിവെള്ളരിയൊക്കെ വിഷു സമയത്ത് വിഷു ആഘോഷം ഇല്ലാത്ത ഒരവസ്ഥയിൽ വില കുറഞ്ഞു പോകും, വില ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് സംഭരിച്ചുകൊണ്ട്, ന്യായവില സംഭരിച്ചുകൊണ്ട് വില പിടിച്ചു നിർത്തുകയും പിന്നീട് അതിനൊക്കെ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്തു. നേന്ത്രക്കായ ആയാലും അതുപോലെ വില ഇടിവുള്ള നേരിട്ട സമയത്തും നമ്മൾ ഒരു ന്യായവില കൊടുത്ത് കർഷകർക്ക് താങ്ങാവുകയാണ് ചെയ്തത്. ഇതുകൂടാതെ മുതലവിളയിൽ നിന്ന് മാങ്ങയും വാഴക്കുളത്തു നിന്ന് പൈനാപ്പിളും കോഴിക്കോട് ആവശ്യക്കാർ ഏറെയായിരുന്നു. അത് നമ്മൾ ഇവിടെ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾ പുറത്തിറങ്ങാൻ നിയന്ത്രണമുള്ള സമയത്ത് പോലും ഇതിൻ്റെ കെട്ടിക്കിടന്ന അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഇവ രണ്ടും ചൂടപ്പം പോലെ വിറ്റഴിക്കുകയാണ് ഉണ്ടായത്. COVID-19 കാലത്ത് കുറഞ്ഞ വിലയിൽ പച്ചക്കറി എത്തിക്കുന്നതിനായിട്ട് ഹോർട്ടികോർപ്പിന് 6 സ്വന്തം സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് വേങ്ങേരി, രണ്ട് കൊയിലാണ്ടി, അത്തോളി, കക്കോടി, എലത്തൂർ, പിന്നെ വടകര സബ് സെൻ്ററിൻ്റെ കീഴിൽ തുടങ്ങി. ഇതുകൂടാതെ ജനപ്രതിനിധികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വടകര സബ് സെൻ്ററിൻ്റെ കീഴിൽ പേരാമ്പ്ര, കല്ലാച്ചി, മൊകേരി എന്നിവിടെ താൽക്കാലിക സോണുകൾ തുറന്നു. അങ്ങനെ ആ പ്രദേശങ്ങളിലെ പച്ചക്കറി വില പിടിച്ചു നിർത്താനും കഴിഞ്ഞു. നമ്മളെ ഈ പച്ചക്കറി വില പിടിച്ചു നിർത്തോടൊപ്പം തന്നെ ഇതാണ് നാട്ടിലെ പച്ചക്കറി വില എന്നറിയിക്കാൻ വേണ്ടി ഹോർട്ടികോർപ്പ് അതിൻ്റെ സംവിധാനം ഉപയോഗിച്ച് കൺസ്യൂമേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഹോർട്ടികോർപ്പിൻ്റെ സ്റ്റാളുകളിലെ വിലയും ഓഫറുകളും പ്രചരിപ്പിച്ചു. ഇതെനിക്ക് തോന്നുന്നത് കർഷകർ ഷെയർ ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, കൂടാതെ കണ്ട് കച്ചവടക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മാർക്കറ്റിലെ വില എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും അതിലൂടെ വില കൂടാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഹോർട്ടികോർപ്പ് ആവിഷ്കരിച്ചത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രളയകാലത്ത് ഇത്തിരി പ്രതിസന്ധി നേരിട്ടാണ് പലയിടങ്ങളിലും. പക്ഷേ അന്നും കോഴിക്കോട് ഹോർട്ടികോർപ്പിന് വിൽപ്പനയിൽ കുതിച്ചേറ്റം ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ഈ സമയത്തും വിൽപ്പനയിലും സംഭരണത്തിലും വലിയ നേട്ടം ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങൾക്കും കർഷകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതായ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്.